വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ എം എ അഗസ്റ്റി മുണ്ടക്കാട്ട്, രക്ഷാധികാരി ഫാദർ അഗസ്റ്റിൻ മുണ്ടക്കാട്ട്, അഗോഹത്യ ജൂബിലി ആശംസകളുണ്ടാകുന്നതുകൊണ്ട് തന്നെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ഫാദർ ജോൺ മുണ്ടക്കാട്ട്, ഡോക്ടർ ശ്രീ അഗസ്റ്റിൻ മുണ്ടക്കാട്ട്, ശ്രീ പി എച്ച് എസ് ദേവസ്, പ്രൊഫസർ കൊച്ചി ദേശീയ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പള്ളികാരി പ്രിയപ്പെട്ട ശ്രീ ഫാദർ അഗസ്റ്റിൻ കുന്നപ്പിള്ളൻ, വേദിയിലും സന്ദർശനമുള്ള ഗ്രാൻഡിയർ സുഹൃത്തുക്കളെ, മുണ്ടക്കാട്ട് കുടുംബയോഗം പാർക്കോട്ടിൽ വെച്ച് നടക്കുന്ന ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. ഞാൻ വളരെ പെട്ടെന്നാണ് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യപ്പെട്ടത്. ഇന്ന് വളരെയേറെ തിരക്കുകളുള്ള ദിവസമാണ്. രാവിലെ നല്ലൊരു പണി കഴിഞ്ഞ് അവിടെ നിൽക്കുന്നത്, ആ ചിന്നാർ തലപ്പിൽ വേറെ പോയി റോഡിൻ്റെ വിഷയവും പ്രശ്നവുമെല്ലാം പരിഹരിച്ച് നാളെ ആരംഭിക്കാനിരുന്ന സത്യാഗ്രഹവും നിരാഹാരവും എല്ലാം മാറ്റി വെക്കപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ എത്തിയത്. ഇതിനുശേഷം പാർത്തോട്ട് തന്നെ ഒരു കമ്മിറ്റി പങ്കെടുക്കണം. പിന്നീട് എനിക്ക് നമ്മുടെ ബിഷപ്പിൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് കുഞ്ചിത്തണിയിലേക്ക് പോകണം. വൈകിട്ട് കട്ടപ്പനയിൽ 5 മണിക്ക് വിവർത്തപരമായ സംഘടനവും 7 മണിക്ക് ലയൻസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞ് രാത്രി തിരിച്ച് തിരുവനന്തപുരത്ത് എത്തി രാവിലെ 8 മണിക്ക് നിയമസഭയിൽ എത്തണം. പക്ഷേ വിഞ്ഞാപിച്ചേട്ടൻ എന്നോട് ഇത് വളരെ നേരത്തെ പറഞ്ഞു. ഞാൻ ആദ്യം പാർത്തോട്ടിൽ കൊടുത്ത പ്രോഗ്രാം ഈ കുടുംബയോഗത്തിലായിരുന്നു. തീർച്ചയായിട്ടും വരാൻ കഴിഞ്ഞതിലും ഞാൻ ഈ റിപ്പോർട്ട് ഒന്നെടുത്ത് വായിച്ചു. അപ്പോൾ നെച്ചിക്കുഴിന്നാണ് മൂല കുടുംബം എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, എൻ്റെ വീടുമായിട്ട് 1.5 കിലോമീറ്റർ പോലും വ്യത്യാസമില്ല. ആ അടുപ്പോ രോഗിയോ അറിഞ്ഞോ അറിയാതെയോ വന്ന കാലം മുതലെനിക്ക് മുണ്ടക്കാട് കുടുംബമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രസ്താവകരമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജീവിതപത്രം എടുത്താൽ ആഴ്ച ഒരു കുടുംബയോഗത്തിൻ്റെ സത്യത്തിൻ്റെ ഉറപ്പായിട്ടുണ്ട്. ഒരു പുതിയ ഒരു വീക്ഷണം സമൂഹത്തിലുണ്ടാകുന്നു. ഇടക്കാലഘട്ടം അതിന് വലിയ പ്രസക്തി ഇല്ലാതെ പോയി. പ്രത്യേകിച്ച് വൈദികം സിസ്റ്റേഴ്സ് ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന പ്രയത്നങ്ങൾ ചെറുതായി ഞാൻ കാണുന്നില്ല. തലമുറകളായി വന്നിട്ടുള്ള ഈ മാറ്റങ്ങളും കുടുംബങ്ങളെക്കുറിച്ചൊക്കെ കണ്ടെത്തി പുസ്തക രൂപത്തിലാക്കി പുതുതലമുറയ്ക്കൊരു നവജീവൻ പകർന്നു കൊടുക്കാൻ, പരസ്പരം അറിയാൻ, പേര് കൊണ്ടും ഒക്കെ തന്നെ ഒരുപക്ഷെ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ആ മൂലകുടുംബത്തിൽ നിന്നുള്ള വഴിത്താരികളിലൂടെ യാത്ര ചെയ്ത് ഇന്നത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഓരോ കുടുംബ പശ്ചാത്തലത്തിലേക്കുമുള്ള വഴി പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല.